ഡിയർ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് വെൽക്കം. ഓക്കെ, നമ്മളിപ്പോഴുള്ളത് കിച്ചണിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഇന്നത്തെ സ്പെഷ്യൽ ഒരു സാധനമാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു സ്വാദിഷ്ടമായ പപ്പടം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോയാണ് ഞാൻ ചെയ്തത്. പിന്നെ ഇതിൽ രണ്ട് മൂന്ന് ടിപ്സുകളും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ടിപ്സും അതുപോലെ സ്വാദിഷ്ടമായ പപ്പടം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇപ്പോഴേ നമ്മൾ ഈ സ്വാദിഷ്ട ആയ പപ്പടം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് വേണ്ടുന്നത് ഇതുപോലത്തെ ഒരു ചീനച്ചട്ടിയാണ്. അപ്പോഴേ ഞാൻ ഉണ്ടാക്കുന്നത് പോലെ അതുപോലെ സ്വാദിഷ്ടമായ ഒരു പപ്പടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെയുള്ളൊരു ചീനച്ചട്ടി നിങ്ങൾ യൂസ് ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ നിങ്ങളടുത്ത് ഈ ടൈപ്പിലുള്ള അതുപോലെ ഇതുപോലെ തന്നെ ഉള്ള ഉണ്ടായിരുന്നില്ല എങ്കിൽ നിങ്ങളെ കയ്യിലുള്ളത് യൂസ് ചെയ്യുക, പ്രശ്നമില്ല. പക്ഷേങ്കിൽ സ്വാദ് കുറച്ച് കുറയും. പിന്നെ ഞാൻ ഈ ചീനച്ചട്ടി വാങ്ങിയത് ആമസോൺ വഴിയാണ്, ഓൺലൈനായിട്ട് ആമസോൺ വഴിയാണ് വാങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചീനച്ചട്ടി ഇല്ലെങ്കിൽ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കും. ആ ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് വാങ്ങാവുന്നതാണ്. ആദ്യത്തത് ചീനച്ചട്ടിയാണ്. ഇനി നമുക്കിത് ഇതിന് വേണ്ടത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ, ഈ വെളിച്ചെണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെളിച്ചെണ്ണ എൻ്റെ വീട്ടുവളപ്പിലുള്ള തെങ്ങിൽ നിന്ന് തേങ്ങ പറിച്ച് അത് കൊപ്രയുണ്ടാക്കി ഞാൻ തന്നെ മില്ലിൽ പോയി ആട്ടിയെടുത്തുണ്ടാക്കിയ പ്യുവർ വെളിച്ചെണ്ണ, പ്യുവർ വെളിച്ചെണ്ണ. അപ്പോൾ എൻ്റെ ഈ പപ്പടം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതുപോലെ തന്നെ, അതായത് ആ സ്വാദുള്ള കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെയിം ഇതുപോലെ തന്നെയുള്ള വെളിച്ചെണ്ണ യൂസ് ചെയ്യണം. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഇല്ലെങ്കിൽ കൂടി നിങ്ങൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യണം. മറ്റുള്ള ഓയിലുകൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ വെളിച്ചെണ്ണതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തന്നെ മില്ലിൽ പോയി ആട്ടിയെടുത്ത് ഉണ്ടാക്കിയ വെളിച്ചെണ്ണയാണ്. അത് അതിൻ്റെ ഗുണമേന്മ കൂടുതലാണ്. പ്യുവർ വെളിച്ചെണ്ണയാണ്. അപ്പോഴേ നിങ്ങൾക്ക് ഈ തേങ്ങ ഉണക്കി കൊപ്രയാക്കി എങ്ങനെയാണ് എണ്ണ ഉണ്ടാക്കേണ്ടതെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ ഞാൻ അതിനുള്ള സെപ്പറേറ്റ് ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അതായത് വെളിച്ചെണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് നമ്മൾ അടുപ്പ് കത്തിക്കാൻ പോവുകയാണ്. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഫ്ലെയിം നമ്മൾ മാക്സിമം കുറച്ച് വെക്കേണ്ടതുണ്ട്. അപ്പോഴേ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഒരു പപ്പടം വാട്ടുന്നത് അല്ലെങ്കിൽ ഒരു പപ്പടം ഉണ്ടാക്കുന്നത് എന്ന് മാത്രമാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ പപ്പടം ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ചുള്ള എണ്ണ നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പപ്പടം ഉണ്ടാക്കുന്നതിനാവശ്യമായ എണ്ണ, എണ്ണ എന്ന് പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ തന്നെ പറിച്ച് ഉണക്കി കൊപ്രയാട്ടി ഉണ്ടാക്കിയെടുത്ത വെളിച്ചെണ്ണയാണ് പ്യുവർ വെളിച്ചെണ്ണ. ആ പ്യുവർ വെളിച്ചെണ്ണ ഞാനിപ്പോൾ ഇതിലൊഴിച്ചിട്ടുണ്ട്. ഫ്ലെയിം ഏറ്റവും കുറവിലാണ് ഞാൻ ഫ്ലെയിം ഒഴിച്ചിട്ടുള്ളത്. അത് ചൂടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്വാദിഷ്ടമായ എൻ്റെ സ്പെഷ്യൽ പപ്പടം ഉണ്ടാക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ടിപ്സ് പറഞ്ഞുതരാം. ഇപ്പോൾ എണ്ണ ചൂടാവുന്നുണ്ട്. ഇത് എന്ത് വന്നാലും രണ്ട് മുതൽ മൂന്ന് മിനിറ്റ്, അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ വാച്ച് നിങ്ങളെ കയ്യിൽ തന്നെ വെക്കണം. വാച്ച് നിങ്ങളെ കയ്യിൽ വെച്ചിട്ട് എന്തായാലും രണ്ട് മുതൽ മൂന്ന് മിനിറ്റിന് മിനിമം ഇത് ചൂടാവേണ്ടതുണ്ട്. അപ്പോൾ ചൂടാകുന്നത് കുറഞ്ഞാലും ചൂടാകുന്നത് കൂടിയാലും പപ്പടത്തിൻ്റെ സ്വാദ് കുറയാനുള്ള സാധ്യതയുണ്ട്. ഞാൻ സ്പൂണിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ ചൂടായോ എന്നറിയാനുള്ള ടിപ്സാണ്. നമ്മൾ ഈ വെള്ളം ജസ്റ്റ് ഇതിലേക്ക് കുഴഞ്ഞു കഴിഞ്ഞാൽ, കണ്ടോ, ഈ ഒരു സൗണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എണ്ണ ചൂടായി എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ടിപ്സ് ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. എണ്ണ ചൂടാവോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി കുറച്ച് വെള്ളം ഇതിലേക്ക് കുറഞ്ഞാൽ മതി. അടുത്തത് പപ്പടം. ഇതാണ് പപ്പടം. ഈ പപ്പടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ കുമാരാട്ടൻ്റെ കടയിൽ നിന്ന് വാങ്ങിയ പപ്പടമാണ്, സ്പെഷ്യൽ പപ്പടമാണ്. അപ്പോൾ കുമാരാട്ടൻ ഓൺലൈൻ സർവീസ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ ഇത് സാധിക്കില്ല. എങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കുമാരാട്ടൻ്റെ കോൺടാക്ട് നമ്പർ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുമാരാട്ടനെ ബന്ധപ്പെട്ട് ഈ സെയിം പപ്പടം വാങ്ങുന്നതിന് കഴിയും. ഓക്കെ, അപ്പോൾ ഈ പപ്പടം
പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുമാരേട്ടൻ എങ്ങനെയാണ് പപ്പടം ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നതാണ്. ഇനി നിങ്ങളാരും കമൻറ്റ് ചെയ്യില്ല എങ്കിൽ ഞാൻ തന്നെ കമൻറ്റ് ചെയ്ത് ഞാൻ തന്നെ എൻ്റെ അടുത്ത വീഡിയോ പപ്പടം ഉണ്ടാക്കുന്നത് കാണിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്, ഞാൻ വെള്ളം ഇട്ട് നോക്കി. അങ്ങനെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പപ്പടം നമ്മൾ ഈ സെൻറ്ററിൽ, ഇതൊരു ടിപ്സാണ്, ശ്രദ്ധിക്കണം, സെൻറ്ററിൽ നിങ്ങളൊരു ഹോൾ കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പടം അധികം പൊങ്ങി അത് ഒരു വൃത്തികേടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഹോൾ. എണ്ണ ചൂടായിട്ടുണ്ട്, എണ്ണ ചൂടായത് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി ഞാൻ പപ്പടം എണ്ണയിലേക്ക് ഇടുകയാണ്. അതിനുശേഷം വീണ്ടും ഇത് മറിച്ചിടുക. മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇതാ എണ്ണ വാരുന്നത് വരെ അത് മുഴുവൻ അതിലേക്ക് പോകുന്ന വരെ നമുക്ക് വെക്കാം. അണ്ടാ, ഈ ഹോൾ ഇട്ടത് കൊണ്ടാണ് ഈ പപ്പടം ഈ രീതിയിൽ നല്ല ഷേപ്പിൽ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോഴേ എപ്പോഴും ശ്രദ്ധിക്കുക, ഫ്ലെയിം കൂടുതൽ വെക്കാൻ പാടില്ല, ഇതുപോലെ ഹോൾ ഇടണം. എങ്കിൽ മാത്രമേ ഇത്രയുള്ള ഇത്ര നല്ല ഷേപ്പിലുള്ള പപ്പടം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ പപ്പടം സർവിങ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് സ്റ്റൈലിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ തക്കാളിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, തക്കാളി നിർബന്ധമായി വെക്കണം എന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ടും വെക്കാം. ഇവിടെ ഞാൻ ഈ തക്കാളി വേസ്റ്റാക്കേണ്ട, ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റാക്കേണ്ടതെന്ന് കരുതിയാണ് ഞാൻ കട്ട് ചെയ്യാതിരുന്നത്. കാരണം എന്ന് വെച്ചാൽ നാളെ എനിക്ക് കുക്ക് ചെയ്യുമ്പോൾ ഈ സെയിം തക്കാളി യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ആദിഷ്ടമായ പപ്പടം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പപ്പടം ഒരു കഷ്ണം എടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അടിപൊളി, നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം എന്ന് വെച്ച് ഈ പപ്പടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പ്യുവർ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ലോണം പൊട്ടുന്നുണ്ട്. നമ്മളെ ആ വെളിച്ചെണ്ണേൻ്റെ ഒരു ഗുണമാണ്, നല്ലോണം പൊട്ടുന്നുണ്ട്. അതുപോലെ ഇത് കുമാരേട്ടൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ പപ്പടമാണ്, അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോഴേ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക ഈ പപ്പടം ഉണ്ടാക്കുന്നത്, എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് കമൻറ്റ് ബോക്സിലും ഇതിൻ്റെ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുക, എന്നോട് പറയുക. എല്ലാവരും ട്രൈ ചെയ്യണം, അതുപോലെ അതുപോലെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ കൊടുക്കുക. നിങ്ങളെ കൂട്ടുകാർക്കും നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സും എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അവരോട് ഇതുപോലെ പപ്പടം ഉണ്ടാക്കാൻ പറയണം, കഴിക്കാൻ പറയണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ചാനല് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിനടുത്തുള്ള ആ ബെൽ ബട്ടണും കൂടി അമർത്തണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് യഥാസമയത്ത് എത്തുകയുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോഴേ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണുന്നതുവരെ ഗുഡ് ബൈ.